അലൈക്കും അസലമ വരഹമുല്ലാത്തു ബിസ്മില്ല സഹോദരന്മാരെ സഹോദരികളെ ഫുറോൽ നിന്നുള്ള ഈ കർമ്മശാസ്ത്ര ക്ലാസ്സുകൾ ശ്രവിക്കുന്ന ബഹുമാന്യ പഠിതാക്കളെ അഭിമന്യരായ ശ്രോതാക്കളെ നമ്മൾ ചെറിയ ശുദ്ധിയെ അസാധുവാക്കുന്ന نحن كنا كارين غليانا جراندقارن يوسف ابن الحسن ابن عبد الهادي رحمه الله عليه نلجي من سلاكي ونرد. اديهتن لي وريغل والنواقض في الطهاره الصغرى ثمانيه الخارج من السبيلين والفاحش من غيرهما والزوال العقل بغير نوم يسير جالسا او قائما. വമസ്സുൽ ഫർജി വൽമർ അതി ലിഹ്വത്തീൻ വ അഖ്ലുലഹിലി വറിദ് ഇതാണ് നമ്മൾ വായിച്ച് അതിൽ മസാലകൾ മനസ്സിലാക്കി വന്നത് അവസാനം നമ്മൾ സംസാരിച്ചത് വമസ്സുൽ ഫർജി വധുവിനെ നഷ്ടമാക്കുന്ന ചെറിയ അശുദ്ധിയെ അസാധുവാക്കുന്ന കാര്യങ്ങളിൽ മനുഷ്യരുടെ സൂക്ഷ്മാവയവം സ്പർശിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം അതാണ് നമ്മൾ പഠിച്ചത് ഇനി അടുത്തത് ഗ്രന്ഥകാരൻ പറയുന്നത് വൽമർഅത്തി ലിഷഹുവത്തിൻ എന്ന് പറഞ്ഞാൽ വമസ്സുൽ ഫർജി എന്നതിലേക്ക് ആത്ഫാണത് അപ്പോൾ വമസ്സുൽഫർജി വമസ്സുൽമർ അതി എന്ന ഉദ്ദേശം സ്ത്രീയെ സ്പർശിക്കലാകുന്നു സ്പർശിക്കലുമാകുന്നു ലിഷഹുവത്തിൻ വികാരത്താൽ അപ്പോൾ വികാരത്താൽ സ്ത്രീയെ സ്പർശിക്കലും വികാരത്താൽ സൂക്ഷ്മാവയവം സ്പർശിക്കലും ഇത് ചെറിയ ശുദ്ധീകരണത്തെ അസാധുവാക്കും എന്നാണ് ഗ്രന്ഥകാരൻ ഇവിടെ ഉണർത്തുന്നത് സ്ത്രീകളെ കേവല സ്പർശനം നടത്തിയാൽ അത് ഒതുവിനെ നഷ്ടമാക്കില്ല എന്നുള്ള അഭിപ്രായമാണ് ശരിയും തെളിവുകൾ അറിയിക്കുന്നതുമായ വിഷയം ഇവിടെ ഗ്രന്ഥകാരൻ ലിഷഹുവത്തിൻ എന്ന് പറഞ്ഞു കൂടിയുള്ള വികാരത്താലുള്ള മസ്സ് അല്ലെങ്കിൽ ലംസ് സ്പർശനം അതും പണ്ഡിതന്മാർ ചർച്ച ചെയ്തൊരു വിഷയമാണ് ഒരു സ്ത്രീയെ സ്പർശിച്ചാൽ കേവല സ്പർശനം ഉണ്ട് ഭാര്യന്മാരെ പോലുള്ളവർ ഭാര്യന്മാർ അവരെ സ്പർശിക്കുമ്പോൾ വികാരപൂർവമുള്ള സ്പർശനവുമുണ്ട് ഭാര്യമാരെ സ്പർശിക്കുമ്പോൾ വികാരം ഊർജിക്കുകയും ആ സമയം ശ്രവിക്കപ്പെടുന്ന വികാരജലം മതി അത് പുറപ്പെട്ടാൽ അതൊരുതരം കൊഴുത്ത ദ്രവമാണല്ലോ അത് പൊതുവിനെ നഷ്ടമാക്കൂ കാരണം നമ്മൾ പറഞ്ഞു അൽഹാരിജു മിന സബീലൈൻ മനുഷ്യരുടെ മലവിസർജ്ജനം മൂത്രവിസർജ്ജനം ഇവ ശ്രവിക്കപ്പെടുന്ന അല്ലെങ്കിൽ പുറത്തു പോകുന്ന മാർഗങ്ങളിലൂടെ വല്ലതും പുറപ്പെട്ടാൽ അത് ഇനി മതിയായാലും വതി ആയാലും മനിയായാൽ പിന്നെ പറയേണ്ടതില്ല മനിയായിട്ടുണ്ടെങ്കിൽ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെറിയ അശുദ്ധി മാത്രമല്ല ചെറിയ അശുദ്ധി മാത്രമല്ല സംഭവിക്കും വലിയ അശുദ്ധിയും സംഭവിക്കും ചെറിയ ശുദ്ധി മാത്രമല്ല മുറിയുക വലിയ അശുദ്ധി തന്നെ സംഭവിക്കും കുളി നിർബന്ധമാകും പക്ഷേ ഇവിടെ മതിയെ പുറപ്പെട്ടു എങ്കിൽ അത് ഒതുവിനെ നഷ്ടമാക്കും കാരണം വികാരപൂർവ്വമാണ് ആ വികാരപൂർവ്വമായുള്ള സ്പർശനം അത് ഇത്തരം ഒരു സാഹചര്യം സൃഷ്ടിച്ചു അതുകൊണ്ട് തന്നെ അത് ചെറിയ ശുദ്ധിയെ നഷ്ടമാക്കും എന്നാൽ ഒരാൾ ഒരു സ്ത്രീയെ സ്പർശിച്ചു കേവല സ്പർശനം തനിക്ക് ഹലാലായ ഇണയെ ഒരാൾ വികാരത്തോടു കൂടി സ്പർശിച്ചു ഇപ്പോൾ ചുംബനം ഒരുതരം വികാരത്താലാണ് ഭാര്യനെ ചുംബിക്കുന്നത് അതിനാൽ ഒന്നു നഷ്ടമാകുമോ അത്തരം വികാരത്തോടു കൂടിയുള്ള സ്പർശനം അയാളിൽ നിന്നൊന്നും ശ്രവിക്കപ്പെട്ടിട്ടില്ല വികാരം കൊണ്ടുള്ള ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെ വികാരത്തോടു കൂടിയുള്ള സ്പർശനമാണ് എങ്കിൽ അതും ഒതുവിനെ നഷ്ടമാക്കുകയില്ല അവർ അതിന് തെളിവ് പിടിക്കുന്നത് ഉമ്മുൽ മുമിനിൻ ആയിഷർ അലി അള്ളാഹു താലയിൽ നിന്ന് ഇമാ ബുഖാരി നിവേദനം ചെയ്യുന്ന ഹരീസ് അന്ന നബി സാഹു അലൈഹി വസ്ലം തിരുനബി സലഹുലി വസല്ലം അവരെ ചുംബിക്കുകയും ഒതു എടുക്കുകയും ചെയ്തില്ല എന്നാണ് മറ്റൊരു റിപ്പോർട്ടിൽ അന്ന നബിഹു നിർസലമാതങ്ങൾ തൻ്റെ ഭാര്യമാരിൽ നിന്ന് ഒരു ഒരു മഹതിയെ ചുംബിച്ചു സുംഅസല എന്നിട്ട് നമസ്കാരത്തിലേക്ക് പുറപ്പെട്ടു വലമ്യ ത ഒതു എടുക്കുകയുണ്ടായില്ല ഉമുൽ മുമിനാണ് ആയിഷ ഉമുൽ മുമിനിനാണ് ഈ ഹദീസ് പറയുന്നത് ഈ സംഭവം പറയുന്നത് പറയുന്നത് ഉറവയോടാണ് ഉറവ ഇബിൻ ജുബൈർ അത് ആയിഷ റലി അള്ളാഹുത്താലയുടെ സഹോദരി അസ്മയിൻ്റെ മകളാണ് മകനാണ് അസ്മ ബിന്ദ് അബിബക്കർ അലി അള്ളാൻ്റെ അൻഹുമ അവരുടെ മകനാണ് ഉറുവ അപ്പോൾ ആയിഷ റബിള്ളാദാല ഉറുവയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാമ്മയാണ് മാതൃ സഹോദരി അപ്പം നിബ്സലസ്ലി മാതൃ ഭാര്യമാരിൽ ഒരാളെ ചുംബിച്ചു എന്നിട്ട് ഒതു പുതുക്കാതെ ഒതു എടുക്കാതെ നമസ്കാരത്തിന് പുറപ്പെട്ടു എന്ന് അവർ പറഞ്ഞപ്പോൾ ഉറുവ ചോദിക്കുകയാണ് ഫകുൽ തുലാഹ ഞാൻ ഉമ്മയോട് ചോദിച്ചു മൻ ഹിയ ഇല്ല എൻ തീ അത് നിങ്ങൾ തന്നെയാണ് അല്ലേ ഫാഷത്ത് അപ്പോൾ ഉമ്മുൽ ഉമ്മിനി ചിരി തൂക്കുകയുണ്ടായി എന്നാണ് ഇബിൻ ജുബെയ്ർ റഹ്ത്തുല്ലായി അലഹി പറയുന്നത് ഈ വിഷയത്തിൽ വേറെയും തെളിവുകൾ കാണുവാൻ സാധിക്കും മസുറുഖ് ആയിഷാർ റലി അള്ളാഹുത്താലയുടെ ശിക്ഷണത്തിൽ വളർന്ന ശിഷ്യനായി വളർന്ന സന്ദർശകനായി വളർന്ന മഹാനാണ് താപ്യോഗങ്ങളിൽ വളരെ പ്രസിദ്ധനായ മസുറുഖ് ഇബിനുൽ അജിദറഹമ്മി അലഹി ആയിഷാർ അദ്ിള്ളത്താലയിൽ നിന്ന് ഏറെ ഉദ്ധരിച്ചിട്ടുണ്ട് ചോദ്യങ്ങൾ ചോദിച്ചും അതേപോലെ ആയിഷാർ അലി അള്ളാഹു താലയോട് പിന്നെ അന്വേഷിച്ചും ദിനീ വിജ്ഞാനങ്ങൾ ഏറെ നുകർന്ന മഹാനാണ് മസ്രൂഖ് ഇബിനുൽ അജിദ അദ്ദേഹം പറയുകയാണ് ഒരിക്കൽ അവർ അവിടെ ഉണ്ടായ ഒരു അനുഭവം ചെയ്യുന്നുണ്ട് അതിൽ ആയിഷ ഉമ്മുൽ ഉൽമോനി പറയുന്നത് കുൻതു അനാമുല്ലാഹിഹു വസ്ലിഫിബിലിഹി ആദരവിറ്റി റസൂൽ തങ്ങളുടെ മുന്നിൽ ഞാൻ ഉറങ്ങുമായിരുന്നു എൻ്റെ ഇരു കാലുകളും റസൂൽ അള്ളാഹി തങ്ങളുടെ കിബിളയിലായിരിക്കും അതിൽ കാണാൻ ഞാൻ കട്ടിലിൽ കിടക്കും റസൂൽ അള്ളഹി സാഹിസ്വലാമാ തങ്ങൾ ആ കട്ടിലിൽ നമസ്കരിക്കാൻ നിൽക്കും അപ്പോൾ അതൊക്കെ വേറെ റിപ്പോർട്ടുകളിൽ കാണാം ഇവിടെ അത് പറഞ്ഞില്ല റസൂൽ അഹ്ലുസലമാതങ്ങൾ നമസ്കരിക്കുന്ന ഇവിടെ നദിൻ്റെ കിബിലയിലുടെ ഭാഗത്തായിരിക്കും എൻ്റെ ഇരു കാലുകൾ ഫൈദ സജദ ഹമസനി സുജൂദ് ചെയ്ത റസൂൽ അഹി വസ്ഹാസലാ തങ്ങൾ എന്നെ കുത്തും എൻ്റെ കാലിനിങ്ങനെ കുത്തും ഫഖബൽ ഋജില അയ്യ അപ്പം ഞാൻ എൻ്റെ ഈ ഇരു കല കരങ്ങളെ കാലുകളെയും ഫഹബത് ഒരിജിലയ്യ പിന്നെ മടക്കും ചില റിപ്പോർട്ടുകളിൽ ഞാൻ പിന്നെ എന്നിലേക്ക് ദമ്മ ചെയ്യുമെന്നാണ് ചേർക്കും ഫൈദാം വസത്തു ഹുമാ റസൂൽ അഹിസലാത്തങ്ങൾ സുജൂതിൽ നിന്ന് എഴുന്നേറ്റുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ കാലി നീട്ടു ചില റിപ്പോർട്ടുകൾ കാണാം റസൂൽ അലൈഹി തങ്ങൾ രാത്രി ഏറെ സമയം നിസ്കരിച്ച് വിത്തറാക്കുന്ന സമയമായാൽ അത് അടുത്തായിരിക്കും അപ്പോൾ റസൂൽ അള്ളഹി തങ്ങൾ എന്നെ തോണ്ടി വിളിക്കും അപ്പോൾ ഞാൻ മനസ്സിലാക്കും വിത്തറാക്കാൻ ടൈമായി അപ്പോൾ ഞാൻ എന്തു ചെയ്യും നിബ്സൽ അള്ളുഹി സൽമാൻ്റെ മുമ്പിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കണ്ട എന്ന് വിചാരിച്ച് നിസ്കരിക്കുന്ന റസൂള്ളി സ്ലാസൽ മാതകുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് കട്ടിലിൻ്റെ ഇരു കാലുകൾക്കിടയിലൂടെ ഡെയിലൂടെ എൻ്റെ പുതുപ്പോടു കൂടിയിട്ട് ഞാൻ ഊരി ഇറങ്ങും പിന്നെ ഞാൻ ശുദ്ധിയായി വന്ന് റസൂൽ അള്ളഹി സ്വലുഹുസൽമാതങ്ങളോടൊപ്പം നിന്ന് ഉത്തർ നിസ്കരിക്കും എന്നൊക്കെ പറയുന്ന ആയിഷ അലി അള്ളാഹു താലാ ഹദീസ് അപ്പോൾ ഇത് പിന്നെ അറിയിക്കുന്നത് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന റസൂള്ളഹില ഹസ്ലമാതങ്ങൾ ഉമ്മുൽ മുമിനീനെ തൊട്ട് കാല് കിബിലയുടെ ഭാഗത്തു നിന്ന് എടുത്തു മാറ്റി സുചിച്ച് ചെയ്തത് ഇതേപോലെ വേറെയും ഹരീസ് റസൂൽ അള്ളഹി തങ്ങൾ രാത്രി നമസ്കരിക്കുന്ന സമയം ആയിഷാർ അലി അള്ളാ താലിന് റസൂള്ളി തങ്ങളുടെ തലമുടി പരിശോധിച്ചത് തലയിൽ കൈകൊണ്ട് തലമോടിയത് തുടങ്ങിയ കുറേ വിഷയത്തിലുള്ള ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഏതായാലും ഇത്തരം ഹരീസുകളെ മുഖവിലക്കെടുത്താണ് സ്ത്രീകളെ സ്പർശിച്ചാൽ വികാരപൂർവം ഇണകളെ സ്പർശിച്ചു പക്ഷേ സ്ഖലിതം സംഭവിച്ചിട്ടില്ല മതിൻ്റെ എങ്കിൽ അത് ചെറിയ അശുദ്ധിയെ മുറിക്കില്ല നഷ്ടമാക്കില്ല എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത് തെളിവ് അവരുടെ വീക്ഷണം ശരിയാണ് എന്നുള്ളതാണ് കർമ്മശാസ്ത്രപരമായി പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസം ഏറെയുള്ള ഒരു മസാല കൂടിയാണിത് ഷഫറോയി മധഹബിൽ സ്പർശനം ഒതുവിനെ നഷ്ടമാക്കും എന്നിടത്താണ് മീന് അവരുടെ മധുഹബും അതേപോലെ മധുഹബിൽ പ്രമുഖരുടെ വീക്ഷണവും വിശുദ്ധ ഖുറാനിൽ ഔ ലാമസ്തു മുന്നിസലം തെൻഫതയു ഈബ എന്നാ ഹു സുബ്ബാന പറഞ്ഞെടുത്ത് ഔ ലാമസ് എന്നുള്ള അടുത്ത് ലാമസ എന്ന് പറഞ്ഞാൽ സ്പർശനത്തെ സ്പർശനമാണെന്ന വ്യാഖ്യാനം നൽകിക്കൊണ്ടാണ് സ്ത്രീകളെ സ്പർശിച്ചാൽ ഒന്നു നഷ്ടമാകും എന്ന ഒരു അഭിപ്രായം പല പണ്ഡിതന്മാരും ഷഫി മദബിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ അവിടെ ഔലാമസ്തും അന്നിസ എന്നുള്ളത് ലാമസ മുലാമസയെയാണ് അറിയിക്കുന്നത് അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിമ ആണ് സ്ത്രീ പുരുഷ സംസർഗം അതുകൊണ്ട് തന്നെ കേവല സ്പർശനത്തെ എല്ലാ ആയത്ത് കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെ പ്രയോഗം തന്നെ ലാമസ എന്നാണ് ലമസ എന്നല്ല അതുകൊണ്ട് പിന്നെ ഈ ആയത്ത് ഒരിക്കലും കേവല സ്പർശനം ഒതുവിനെ നഷ്ടമാക്കും എന്ന് അറിയിക്കുന്നില്ല എന്ന് പ്രാമാണികരായ മഹാ ഭൂരിപക്ഷം പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഷഫി മതഹബിൽ സ്പർശനം ഒതുവിനെ നഷ്ടമാക്കും എന്നുള്ള അഭിപ്രായമാണ് എന്നാൽ ഹനഫി മതഹബിൽ അവരാണ് ഈ വിഷയത്തിൽ ഏത് നിലക്ക് സ്ത്രീയെ തൊട്ടാലും ഉതു നഷ്ടമാക്കുകയില്ല എന്നുള്ള വീക്ഷണം രേഖപ്പെടുത്തിയിട്ടുള്ളത് മലിക്കി മദബിൽ അവർ ഇവിടെ ഗ്രന്ഥകാരൻ പറഞ്ഞതുപോലെ തന്നെ വികാരത്തോടു കൂടിയുള്ള സ്പർശനമാണെങ്കിൽ അത് ഒതുവിനെ നഷ്ടമാക്കും എന്നാൽ വികാരമില്ലാത്ത കേവല സ്പർശനമാണ് എങ്കിൽ ഒതുവിനെ നഷ്ടമാക്കുകയില്ല എന്നുള്ള ഒരു വീക്ഷണമാണ് ഉണർ ഉദ്ധരിച്ചിട്ടുള്ളത് തെളിവുകൾ അറിയിക്കുന്നത് അതാണ് നമ്മളിവിടെ ഉണർത്തിയത് കേവല സ്പർശനങ്ങൾ ഒരിക്കലും ഒതുവിനെ നഷ്ടമാക്കുകയില്ല വികാരപൂർവ്വമായ സ്പർശനങ്ങൾ അതും വികാരജലം ശ്രവിക്കപ്പെടും വിധമാണ് എങ്കിൽ അത് ഒതുവിനെ നഷ്ടമാക്കും എന്നതാണ് എന്നാൽ അതില്ലാതെയുള്ള കേവല സ്പർശനങ്ങൾ അല്ലെങ്കിൽ ഭാര്യമാരെ ചുംബിച്ചു അങ്ങനെയുള്ള സ്പർശനങ്ങൾ അതൊന്നും ഒതുവിനെ നഷ്ടമാക്കുകയില്ല എന്നുള്ളതാണ് അതാണ് തെളിവ് അറിയിക്കുന്നത് പിന്നെ മറ്റൊരു വിഷയം ഗ്രന്ഥകാരൻ ഒതുവിനെ നഷ്ടമാക്കുന്നത് ഉണർത്തിയത് വഅലുലിൽ ഇബിലി വക്കിലുലഹുൽ ഇബിൽ ഇബിൽ എന്ന് പറഞ്ഞാൽ ഒട്ടകം വാക്കിലുൽഹിൽ ഇബിലി ഒട്ടകത്തിൻ്റെ മാംസം ഭക്ഷിക്കലും അത് അസുയെ അസാധുവാക്കും ഒട്ടക മാംസം ഭക്ഷിച്ചാൽ അത് ഒതുവിനെ നഷ്ടമാക്കും എന്നതിൻ്റെ തെളിവ് ജാബിർ ഇബിനു സെമുറ റസീ അല്ലാഹു താല നിന്നുള്ള ഹദീസാണ് അതിൽ റജുലൻ അൻസുൽ അല്ലാഹി സലഹു അലൈഹി വസല്ലം അൽഖനം എന്ന് ചോദിക്കുന്നുണ്ട് ആടിൻ്റെ മാംസം ഭക്ഷിച്ചാൽ ഞാൻ ഉതു ചെയ്യണമോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു വ്യക്തി തിരുസവിധത്തിൽ അപ്പോൾ കാല തിരുതൂർ സലഹ് അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞു വ ഇൻഷിത്ത ഇൻഷിത്ത വേണമെങ്കിൽ നിങ്ങൾക്കൊതു ചെയ്യാം ഒതു പുതുക്കാം നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പുതുക്കാതിരിക്കാം ഒതു പുതുക്കാതിരിക്കാം അപ്പോൾ ആഗതൻ അതവല്ലവ് മിൻ ലുഹോമിൽ ഇബിൽ ഒട്ടകത്തിൻ്റെ മാംസം ഭക്ഷിച്ചാൽ ഞാൻ ഒതു പുതുക്കണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം കാലനഅം നിബ്സല മതങ്ങൾ പറഞ്ഞു അതെ ഫതവബ്ബ മിൻ ലൊഹുമിൽ ഇബിൽ ഒട്ടക മാംസം ഭക്ഷിച്ചാൽ നീ ഒതു പുതുക്കി എന്ന് പറയുന്നു വീണ്ടും അയാളുടെ ചോദ്യം ഉണ്ട് ഉസലല്ലിഫി മറാബിദ്ൽ ഖനം ആട്ടിൻ്റെ കൂട്ടിൽ ഞാൻ നമസ്കരിക്കട്ടെ കാലനഅം അപ്പം കാല ഉസല്ലിഫി മൊബാരിക്കിൽ ഇബിൽ ഒട്ടകം മുട്ടുകുത്തി വാർക്കുന്നിടത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ ആ ആലയിൽ ഞാൻ നമസ്കരിക്കട്ടെ കാലല്ല അപ്പം റസൂള്ളി വല്ല വല്ലാത്തങ്ങൾ അരുതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഹദീസിൽ വ്യക്തമാണ് അതവദ്മിൽ ഇബിൽ ഒട്ടകമാംസം ഭക്ഷിച്ചാൽ ഞാൻ ഒതു പുതുക്കണോ കാലനാണ് അതെ എന്ന് നബി ഇനി സലഹി തങ്ങൾ പറഞ്ഞു ജാബിർ ഇവന് സമുറ തന്നെ പറയുന്ന മറ്റൊരു ഹരീസ് ഇബന് അഭിഷേക് അവിടുത്തെ മുസന്നഫിൽ സഹിഹായ സനതോടു കൂടി രൂപ ചെയ്തത് വായിക്കാം ഞങ്ങളായിരുന്നു ഞങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ സഹാബത് ഞങ്ങൾ ഉത് പുതുക്കുമായിരുന്നു മില്ലു ഹോമിൽ ഇബിൽ ഒട്ടകമാംസം ഭക്ഷിച്ചാൽ മിൻ തവത്ബ ഉൽ ആടിൻ്റെ മാംസം ഭക്ഷിച്ചാൽ ഞങ്ങൾ ഉദു പുതുക്കാറില്ലായിരുന്നു ഇത് പിന്നെ ജാബിർ അലി അള്ളാ വാലു പറയുകയാണ് ഒട്ടകത്തിൻ്റെ മാംസം ഭക്ഷിച്ചാൽ ഉദു നഷ്ടമാകുമോ ഇല്ലേ ആ വിഷയത്തിൽ പണ്ഡിതന്മാർ രണ്ട് പക്ഷക്കാരാണ് ഇമാം അഹമ്മദ് ഇബിനു ഹംബൽ അതുപോലെ ഇസ്ഹാഖ് ഇബിനു റാഹവഹി യഹ്യ ഇബിനു യഹ്യ ഇബിനുൽ മുൻസിർ ഇബിനു ഹുസൈമ അതുപോലെ ഇമാമുൽ ബൈഹക്കി തുടങ്ങി അസാബുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഒതു നഷ്ടമാകും ഒട്ടകമാംസം ഭക്ഷിച്ചാൽ എന്നാണ് എന്നാൽ മറ്റു പണ്ഡിതന്മാർ ഒട്ടകമാംസം ഭക്ഷിച്ചാൽ ഒതു നഷ്ടമാകില്ല എന്ന അഭിപ്രായക്കാരാണ് ഇവിടെ ഞാൻ ഇബ്നു ഹുസൈമെ മുഹമ്മദ് ഇബിനു ഹുസൈമ യെ ഉദ്ധരിച്ചു ബൈഹക്കിയെയും ഉദ്ധരിച്ചു അവരുടെ വീക്ഷണം ഒതു നഷ്ടമാകും ഒട്ടകമാംസം ഭക്ഷിച്ചാൽ എന്നാണ് ഷഫി മദബിൽ ഒട്ടകമാംസം ഒതുവിനെ നഷ്ടമാക്കും എന്ന അഭിപ്രായമല്ല ഒട്ടകമാംസം ഭക്ഷിച്ചാൽ ഒതു നഷ്ടമാകില്ല എന്ന അഭിപ്രായമാണ് പക്ഷേ ഷഫി മഹേബിൽ തന്നെ ഇമാം ഇബിൻ ഹുസൈമ അദ്ദേഹം ഷാഫ്രോയിയാണ് ഇമാം ബൈ ഹക്കി അദ്ദേഹവും ഷാഫ്രോയിയാണ് അവരുടെ അഭിപ്രായം ഇമാം അഹമ്മദ് ഇബ്രഹാമി ഹംബൽ റഹ്മാ ലാഹി അലയ്യയുടെ അഭിപ്രായം പോലെയാണ് എന്ന് മാത്രമല്ല ഇമാം അൽ ബൈ ഹക്കി പറഞ്ഞു

ഒട്ടകത്തിൻ്റെ മാംസത്തിൻ്റെ വിഷയത്തിൽ അത് ഒതുവിനെ നഷ്ടമാക്കും ഇല്ല എന്ന വിഷയത്തിൽ ഹദീസ് സഹായി വന്നാൽ കുൽ തുഹി ഞാനത് പറയും അതായിരിക്കും എൻ്റെ അഭിപ്രായം എന്നിട്ട് ഇമാം ബൈഹക്കി പറയുകയാണ് അത് സഹഫി ഹി ഹദീസാനി മാംസം ഭക്ഷിച്ചാൽ ഒതു നഷ്ടമാകുമെന്ന വിഷയത്തിൽ രണ്ട് ഹദീസ് സഹീഹായി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇമാം ബൈഹക്കി എൻ്റെ പറഞ്ഞു ഒട്ടക മാംസം ഭക്ഷിച്ചാൽ ഒതു നഷ്ടമാകുമെന്ന് പറഞ്ഞു ഇമാം ഷാഫി ഷഫി അലൈഹി സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ ഹദീസ് സഹീഹായി വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അദ്ദേഹത്തിന് തിട്ടം വന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒട്ടകമാംസം ഭക്ഷിച്ചാൽ വധു നഷ്ടമാകിൽ ആകില്ല എന്ന പക്ഷം വീക്ഷണം വെച്ച് പുലർത്തി പക്ഷെ അദ്ദേഹം അടിസ്ഥാനം പറഞ്ഞു ആ വിഷയത്തിൽ സഹീ വന്നിട്ടുണ്ട് ഹദീസ് സഹീഹായി വന്നിട്ടുണ്ട് എങ്കിൽ ഞാനത് കുൽ തുഹി ഞാനത് പറയുമെന്നാണ് ഹദീസിൻ്റെ പക്ഷത്ത് നിൽക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ മാം ഷാഫി റഹമത്തലി ഇവിടെ മഹത്വമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഹദീസ് എവിടെ സഹിഹായി വന്നോ ഞാൻ അവിടെ നിൽക്കും എൻ്റെ ഭീഷണമല്ല എന്നാണ് അത് ഇമാം ഷാഫി റഹമ്മത്തുലായി അലഹി പഠിപ്പിച്ചത് കാരണത്താൽ ഇമാം ഷാഫിയുടെ ആദ്യകാല ആ മഹേബിൽ വളർന്ന പണ്ഡിതനാണ് ഇമാം അൽ ബൈ ഹക്കി അവർ ഇമാം ഷാഫി റഹമ്മത്തുലായി അലഹി പഠിപ്പിച്ച സഹൽ ഹദീസ് ഫഹമ്മദ് ഹബി ഹദീസ് ഷഹിഹായി വന്നാൽ എൻ്റെ മദഹബ് അദാണി എന്ന് ആ ഒരു ആദർശം അത് അപ്പടി ഉൾക്കൊണ്ട് അദ്ദേഹം പറയുകയാണ് കത് സഹഫീഹി ഹി ഹദീസാനി ഒട്ടകമാംസം ഭക്ഷിച്ചാൽ ഒന്ന് നഷ്ടമാകുമെന്ന വിഷയത്തിൽ രണ്ട് ഹദീസുകൾ സഹേഹായി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇമാം അൽവൈ ഹക്കി റഹമ്മി അലഹി അദ്ദേഹം ഷാഷോയി പണ്ഡിതനാണ് ആ അഭിപ്രായം അദ്ദേഹം എടുക്കുകയുണ്ടായി തൻ്റെ മദബിന് എതിരായ അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായമാണെങ്കിൽ കൂടി തുടർന്ന് ഗ്രന്ഥകാരൻ നൽകുന്ന ഉദുവിനെ നഷ്ടമാക്കുന്ന കാര്യം റിദത്വവും എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രയോഗം റിദ്ധത്വമാണ് റിദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുക മതപരിത്യാഗ് മത മതപരിത്യാഗിയാകുക ഇസ്ലാം മതം ഉപേക്ഷിക്കൂ അള്ളാഹു സുബാനോ താല നമ്മളെ കാക്കുമാറാവട്ടെ അള്ളാഹു മഹീന അൽ അൽ ഇസ്ലാം വമിത്തൻ അൽ അൽ ഇസ്ലാം വബ്ബസ്ല മുസ്ലിമീൻ ഈ അറബ് അൽ ആലമീൻ ഏറെ ഭയക്കേണ്ട ഒരു മസ്അലയാണ് റിദ്ദത്തിൻ്റെ മസല ഇസ്ലാമിൽ നിന്ന് റിദ്ധത്താവുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മുർത്തദ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഇഹവും പരവും ഒരുപോലെ കെട്ടുപോകുന്ന ദുരന്തമാണത് അമ്മളെ കാക്കട്ടെനെ ഔസുബില്ല എന്തായാലും റിദ്ധത്ത് അത് ശുദ്ധിയെ നഷ്ടമാക്കും അതിൽ പഠിതന്മാർ ഉദ്ധരിക്കുന്ന തെളിവ് ومن يكفر بالإيمان فقد حبط عمله وهو في الآخرة من الخاسرين إن عيطا. ومن يكفر بالإيمان ورال الإيمان والو راء الإيمان والنار الإيمان والإسلام كده اسلام سلام اللن إيمان اللن أذن أبشش سجال فقد حبط عمله أذن عمله قال نشبل ماي أصاده هاي وهو في الآخرة من الخاسرين إنه ما ترى لمن عندنا للاعتاء نشتكاريل أول بدو فقد حبط عمله عمله നിഷ്ഫലമായി എന്ന് പറഞ്ഞാൽ ഒതു അടക്കം എല്ലാ അമലുകളും എന്ത് ചെയ്യും അതോടുകൂടി അവൻ്റെത് അസാധുവായി അതേപോലെ ഈ വിഷയത്തിൽ മറ്റൊരു തെളിവ് അള്ളാഹു സബ്ബാന തല പറഞ്ഞല്ലേ ലൈൻ അഷ്റക്ത ലൈ അഹ് ബത്തലുഖ് എന്ന് അഷ്റക്ത ലൈ അഹ് അമലു ഷിർക്ക് വന്നു പോയാൽ അമലുകൾ നിഷ്ഫലമാകും അസാധുവാകുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഈ ആയത്തുകളാണ് ഒതുൾപ്പെടെയുള്ള എല്ലാ അമലുകളും ഒരാൾ അവിശ്വസിക്കുന്നതോട് കൂടിയിട്ട് ഇല്ലാതാകും അസാധുവാകും അതുകൊണ്ട് തന്നെ അത് ഒതുവിനെ നഷ്ടമാക്കുന്ന കാര്യമായി ഗ്രന്ഥകാരൻ ഇവിടെ എണ്ണി വൻ നവാഹാറത്തിസ്ൻ എന്നാണ് ഗ്രന്ഥകാരൻ തുടക്കത്തിൽ പറഞ്ഞത് ചെറിയ ശുദ്ധി വരുത്തിയെന്ന വിഷയം അതിനെ അസാധുവാക്കുന്ന കാര്യങ്ങൾ സമാനീയത്തുൻ എട്ടാകുന്നു പക്ഷേ ഇവിടെ ഗ്രന്ഥകാരൻ ഏഴെണ് എണ്ണിയത് എട്ടാമത്തേത് പറഞ്ഞില്ല ആ വിഷയത്തിൽ എന്തുകൊണ്ടാണ് എട്ടാമത്ത് പറയാതിരുന്നത് ഫുറൂർ ഉൽ ഫിഖിനെ സൂക്ഷ്മ നിരീക്ഷണം നടത്തി അതിനെ തഹ്ഖീഖ് നടത്തിയ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത് ഉളു ഉഷ്ടമാക്കുന്ന അല്ലെങ്കിൽ ചെറു ചെറിയ അശുദ്ധിയെ ചെറിയ ശുദ്ധിയെ നഷ്ടമാക്കുന്ന അല്ലെങ്കിൽ അസാധുവാക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ഖസലുൽ മയ്യീത്സ് മയ്യിത്തിനെ കുളിപ്പിക്കൽ ഉളുവിനെ നഷ്ടമാക്കും ചെറിയ അശുദ്ധിയെ അസാധുവാക്കും എന്ന് പറയാറുണ്ട് അത് ഗ്രന്ഥകാരൻ നിരീക്ഷിച്ചതിനാലായിരിക്കാം എട്ട് എന്ന് പറഞ്ഞത് പക്ഷേ ഗ്രന്ഥകാരൻ മയ്യത്ത് കുളിപ്പിച്ചാൽ അത് ചെറിയ ശുദ്ധിയെ അസാധ ആക്കുകയില്ല എന്ന വീക്ഷണമുള്ള മഹാനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിൻ്റെ എട്ട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഏഴെണ്ണം എണ്ണി മയ്യത്ത് കുളിപ്പിച്ചാൽ അസാധുവാകും ചെറിയ ശുദ്ധി അസാധുവാകുമെന്നതിനെ അദ്ദേഹം തൻ്റെ ഒരു അഭിപ്രായമായി ഇവിടെ അത് എണ്ണിയില്ല എന്നാണ് പറയുന്നത് മയ്യത്ത് കുളിപ്പിച്ചാൽ അത് ശുദ്ധിയെ അസാധുവാക്കുകയില്ല എന്നതിന് പണ്ഡിതന്മാർ ഊട്ടുപിടിക്കുന്ന രണ്ട് അസറുകളുണ്ട് ഒന്ന് അബ്ദുൾബിൻ അബ്ബാസ്റദി അള്ളാഹു താലാ നുമയിൽ നിന്നുള്ള ഹദീസാണ് അസറാണ് ലെയ്സ് അലൈക്കും ഫിഹസ്ലി മയ്യക്കും ഇതൽ തുും ഫഹസ്മക്കും ഹാക്കിമും ബൈ ഹക്കിയും നിവേദനം ചെയ്യുന്നതാണ് അതിൽ അബ്ദുലാഹിൻ അബ്ബാസ്റിയാ നഹു പറയുന്നത് ലെയ്സഅ അലൈക്കും നിങ്ങളുടെ മേൽ ഇല്ല ഫി ഹസ്ലി മയ്യീത്തക്കും നിങ്ങളുടെ മയ്യത്തിനെ കുളിപ്പിക്കുന്ന വിഷയത്തിൽ ഹുസുലുൻ കുളി ഇതാ ഹസ്സൽ നിങ്ങൾ മയ്യത്തിനെ കുളിപ്പിച്ചാൽ മയ്യത്തിനെ നിങ്ങൾ കുളിപ്പിച്ചാൽ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കുളിയില്ല ഫൈൻ മയ്യത്തെ മയ്യീത്തക്കും ലൈസബി നജീസ് കാരണം നിങ്ങളുടെ ഒരിക്കലും ഇതല്ല നജിസ് നജീസല്ല ഫഹസ്മക്കും അതിനാൽ നിങ്ങൾക്ക് മതിയാകും അൻതഹസിലുഐദിയക്കും നിങ്ങൾ മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൾ കഴുകിയാൽ മതിയാകും ഇതാണ് അബ്ബാസ് അബ്ബാസർ റബിള്ളാബു താലനുമ പറഞ്ഞത് അപ്പോൾ അത് ഒരിക്കലും കൈ കഴുകിയാൽ മതിയെന്ന് പറയുമ്പോൾ ചെറിയ പോലും അസാധുവാക്കുന്നില്ല മയ്യത്തിനെ കുളിപ്പിക്കൽ എന്നുള്ളതാണ് മറ്റൊരു അസർ അബ്ദിൻ അലിഅള്ളയിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങളിൽ കുളിക്കുന്നവരുണ്ട് ഞങ്ങളിൽ കുളിക്കാത്തവരുമുണ്ട് എന്ന് അബ്ലാഹിബിൻ അലി അള്ളാഹു താലനു പറയുകയാണ് ഈ രണ്ട് അസറും ഇവിടെ ഉദ്ധരിക്കാൻ കാരണം ഇമാ അബുദാവൂദ് നിവേദനം ചെയ്യുന്ന മൻ ഒരാൾ മയ്യത്തിനെ കുളിപ്പിച്ചാൽ അവന് കുളിക്കട്ടെ ഒരാൾ മയ്യത്തിനെ വഹിച്ചാൽ അവന് ഉതു ചെയ്യട്ടെ എന്നുള്ള ഒരു ഹദീസുണ്ട് അബു ഹുറ ഇറിയാവിനെ ഇമാഅ അബുദാവൂദും തുറമുദിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അപ്പോൾ ഈ ഹദീസ് അവിടെ കുളിക്കട്ടെ ഒതു ചെയ്യട്ടെ എന്നുള്ള കൽപ്പനയാണല്ലോ ആ കൽപ്പന നിർബന്ധത്തിനാണ് എന്നുള്ളതാണ് അതിൻ്റെ ബാഹ്യം പക്ഷേ അതൊരിക്കലും നിർബന്ധത്തിനല്ല മയ്യത്ത് കുളിപ്പിച്ചാൽ അയാൾ കുളിക്കൽ നിർബന്ധമാണ് എന്നുള്ളതിനെ അറിയിക്കുന്നില്ല എന്നതിന് അത് നിർബന്ധത്തെ അറിയിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് അബ്ദുലാഹിബിൻ അബ്ബാസിൻ്റെയും അബ്ദുലിബിൻ ഒമറിൻ്റെയും ഈ വാക്കുകൾ ഏതായാലും മയ്യത്ത് കുളിപ്പിച്ചാൽ അത് ശുദ്ധിയെ അസാധുവാക്കുമോ ശുദ്ധി വലുതാകട്ടെ പിന്നെ ചെറുതാകട്ടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ അധ്യായം ചെറിയ ശുദ്ധിയെ അസാധുവാക്കുക എന്നുള്ളതാണല്ലോ ആ കാര്യത്തിൽപ്പെട്ടതാണോ അല്ല ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും നിലപാട് അതാണ് മയ്യത്ത് കുളിപ്പിച്ചാൽ അതൊരിക്കലും ചെറിയ അശുദ്ധിയെ അസാധുവാക്കുകയില്ല മുറിക്കുകയില്ല എന്നുള്ളതാണ് ഏതായാലും ആ ഒരു വീക്ഷണവും ഗ്രന്ഥകാരനുള്ളത് കാരണത്താലായേക്കാം അദ്ദേഹം ഒതുമുറി ഒതുവിനെ നഷ്ടമാക്കുന്ന ചെറിയ ശുദ്ധിയെ നഷ്ടമാക്കുന്ന കാര്യങ്ങൾ എട്ടെന്ന് പറഞ്ഞ് ഏഴെണ്ണമെണ്ണി ഈ എട്ടാമത്തേത് പണ്ഡിതന്മാർ ചിലർ ഉദ്ധരിക്കാറുള്ളത് അദ്ദേഹം ഇവിടെ ഉദ്ധരിക്കാതിരുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തെ മുഖവിലക്കെടുത്ത് പഠനം നടത്തിയ ചില മുഹക്വികൾ ആ വിഷയത്തിൽ ഉണർത്തുകയുണ്ടായത് ഏതായാലും നമ്മുടെ ഗ്രന്ഥകാരൻ ഇവിടെ ചെറിയ ശുദ്ധിയെ നഷ്ടമാക്കുന്ന കാര്യങ്ങളെയാണ് ഉണർത്തിയത് ചെറിയ ശുദ്ധി വിശിഷ്യം ഉതു അതിൻ്റെയൊക്കെ പ്രാധാന്യവും അതിൻ്റെ മഹത്വമാണ് ഇതൊക്കെ അറിയിക്കുന്നത് നമ്മുടെ ദീനിൽ എത്ര സൂക്ഷ്മമായ അണ്ല്ല അലൈഹി സ്വലാത്തങ്ങളുടെ സുന്നത്തുകളെ അടിസ്ഥാനപ്പെടുത്തി ഇത്തരം മസലകൾ മനസ്സിലാക്കി തന്നിട്ടുള്ളത് എന്നത് ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം ഏത് നമസ്കാരമാണെങ്കിലും അതിന് ഓതു നിർബന്ധമാണ് ക്യാബം തവാഫ് ചെയ്യാൻ ഓതു നിർബന്ധമാണ് പല പണ്ഡിതന്മാരും മുസ്ഹഫ് സ്പർശിക്കുവാൻ ഓതു നിർബന്ധമാണ് എന്ന അഭിപ്രായക്കാരാണ് മുസ്ഹഫ് സ്പർശിക്കുവാൻ ഓതു നിർബന്ധമാണോ അല്ലേ എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന ഒരു മസാലയാണ് എന്നാലും മുസ്ഹഫ് നമ്മൾ സ്പർശിക്കുകയാണെങ്കിൽ മുസ്ഹഫ് എടുക്കുകയാണെങ്കിൽ നേരിട്ട് എടുക്കുകയാണെങ്കിൽ ഒതുവോട് കൂടിയിട്ട് മുസ്ഹഫ് എടുക്കുക അതാണ് കരണീയം അതാണ് മര്യാദ അദബ് എന്നാൽ വിശുദ്ധ ഖുർആൻ പാരായണത്തിന് പിന്നെ ഒതു നിർബന്ധം അല്ല നിഫ്സല് അല്ലാൻ വല്ലാമത്തങ്ങൾ കാരണം നിബ്സ്ലാസ്ലാം അല കുല്ലി അഹ്യാനിഹി എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ സ്മരിക്കാറുണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ മാത്രമല്ല റസൂൽ അള്ളി സുഖി വല്ലാമാത്തങ്ങൾ ഉണർന്ന് എഴുന്നേറ്റ് ഖുറാനോതിയതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷേ മുസ്സഫിനെ സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിന് ശുദ്ധി വരുത്തൽ നിർബന്ധമല്ല ഒതു ചെയ്യൽ നിർബന്ധമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില ഹദീസുകൾ ലയ അൽ ഖുർആാന ഇല്ല താഹിറുൻ താഹിറായ ശുദ്ധിയുള്ളവനല്ലാതെ ഖുർആാനെ സ്പർശിക്കുകയില്ല എന്ന് അറിയിക്കുന്ന ഹദീസ് അതേപോലെ സേതുബി നബി വക്കാസ് റതി ഇള്ളാമുൻ്റെ മകൻ സേദുറദി ഉള്ളാമുനു മുസ്ഹഫ് പിടിച്ചു നിൽക്കുകയായിരുന്നു കുൻത്ത് അംസി കുൽ മുസ്ഹാഫ് അല സിബ്നി അബി വക്കാസ് അങ്ങനെ ഫഹ്തഖത്തു എന്നാണ് അദ്ദേഹം മുസ്താഫ് പിടിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹം ചൊറിഞ്ഞു എന്നാണ് ശരീരം ചൊറിഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മാവയവം നിൽക്കുന്ന ഭാഗത്താണ് ചൊറിഞ്ഞത് അപ്പോൾ സഹദർ അറുദിള്ള ചോദിച്ചു ലാലൊക്കെ അസസ്തത കറക് നീ നിൻ്റെ ലൈംഗികാവയത്തെ സ്പർശിച്ചു എന്ന് ചോദിച്ചു അപ്പോൾ മകൻ പറഞ്ഞു ഞാൻ അതെ അപ്പോൾ സഹദ്രദിന് പറഞ്ഞു എന്നാണ് കുംഫ ത എങ്കിൽ ഓന്നു ചെയ്യാൻ പറഞ്ഞു ഫക്കുംതു ഫവദ് സുമർ അജാഴ്ത്തു മകൻ പറയാണ് മുസാബ് ബിനസാഴ്ദ് സാധാരണ എൻ്റെ മകൻ മുസ്സാബ് അദ്ദേഹം അതാണ് ചൊറിഞ്ഞത് അദ്ദേഹം പറയുകയാണ് ഫക്കും തു ഞാൻ എഴുന്നേറ്റു ഫത്ത വദ്ദ ഞാൻ ഉതു ചെയ്തു സുമർ അജാഴ്ത്തു എന്നിട്ട് ഞാൻ മടങ്ങി വന്നു എന്നാണ് ഏതായാലും ഈ മുസ്ഹാഫ് സ്പർശിച്ചാൽ സ്പർശിക്കാൻ നമസ്കാരത്തിന് ഉതു നിർബന്ധമാകുന്നത് പോലെ നിർബന്ധമാണോ പല പണ്ഡിതന്മാർ അതിൽ വീക്ഷണ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ മുസ്താഫ് കയ്യിലെടുക്കാൻ സ്പർശിക്കാൻ ഒതു ചെയ്യുക എന്നുള്ളതാണ് അദബ് മര്യാദ നമസ്കാരത്തിനെന്ന പോലെ തവാഫിനെന്ന പോലെ നിർബന്ധം എന്ന് പറയാവതല്ലെങ്കിലും പിന്നെ ഇതോടൊപ്പം ഒരു മസ് അലാം പിന്നെ ഒതു നിബ്സല അലൈവിസ്വലം മാത്തങ്ങൾ സദാ ശ്രദ്ധിച്ചിരുന്നൊരു വിഷയമാണ് അള്ളാഹുവിന് ദിഖറെ എടുക്കുന്ന വിഷയത്തിൽ വരെ ഈ അൽ മുഹാജി ബിനു എന്ന് പറയുന്ന റാവി സഹാബി തിരുസവിധത്തിലെത്തി നിബ്സലഹ് സ്വല്ലാത്തങ്ങൾ മൂത്ര വിസർജനം നടത്തുമ്പോഴാണ് വന്നത് അയാൾ സലാം മോദി അപ്പം റസൂൽ അഹ് ഇസലസലാത്തങ്ങൾ ഫലം യറുദ് അലൈഹി അലൈഹെടുക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ സലാം മടക്കിയില്ല എന്നാണ് മടക്കിയില്ല എന്ന് മാത്രമല്ല നിസ്സലഹു വസ്ലമാത്തങ്ങൾ എഴുത്തതറ ഇലൈഹി എന്നാണ് ഈ സലാം മുഹാജിറിനോട് മുഹാജറിനോട് ക്ഷമാപ്പണം നടത്തി എന്നിട്ട് പറഞ്ഞത് ഇന്നീ കരി ത്വൻ അത് കുറാ ഇല്ല അല തുഹുരീൻ അല്ലെങ്കിൽ ഇല്ല അല തൊഹാറഅത്തീൻ തുഹുറിൽ അല്ലെങ്കിൽ തഹാറയിൽ ശുദ്ധിയിലല്ലാതെ അള്ളാഹുവിനോ സ്മരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല താല്പര്യപ്പെട്ടില്ല എന്ന് നിസ്സലഹ്ഹ്ഹ്ഹ്ഹ് വസ്ലം മാത്തങ്ങൾ അദ്ദേഹത്തോട് ഒഴിവുകഴിവ് പറയുകയുണ്ടായി എന്നാണ് ഇതേപോലെ അബൂജു ഹൈമിൽ നിന്നും ഹഡീസിൻ്റെ നിബ്സൽ അള്ളു അലലി സ്വലാത്തങ്ങൾ ഈ ബി റി ജമൽ എന്ന് പറഞ്ഞൊരു കിണർ ആ ഒരു കിണറിൻ്റെ ഭാഗത്ത് നിന്ന് വരികയായിരുന്നു അപ്പോൾ നിർസല അഹ് സ്വലാ തങ്ങളെ ഒരു വ്യക്തി കണ്ടുമുട്ടി സലാം മോദി ആ ഭാഗത്തുനിന്ന് വരുന്ന നബിയോട് സലാം മോദി അപ്പം നിബ്സൽ അള്ളുഹി വസ്ല്ലാം മാത്തങ്ങൾ അദ്ദേഹത്തിന് സലാമടക്കിയില്ല നബി അക്ബൽ ഹത്ത അക്ബൽ ജിദാരി ഫമസഹബി വജിഹി വയദെ ആ മതിലിൽ തട്ടി റസൂളുള്ള തൈമം ചെയ്തു തൻ്റെ മുഖവും കൈകളും തടവിയതിന് ശേഷം റദ്ദ അലൈഹി സലാം എന്നാണ് സലാം മടക്കി എന്നാണ് അപ്പോൾ ശുദ്ധിയുടെ വിഷയത്തിൽ ഊതു ചെയ്തു ഒതു ചെയ്യാൻ അവസരമില്ലായെങ്കിൽ തൈമം ചെയ്തൊക്കെ ശുദ്ധി വരുത്തുന്ന വിഷയത്തിൽ നിഫ്സൽ അല്ലാ അലൈവ് സ്വലം മാത്തങ്ങളുടെ ഒരു ശ്രദ്ധയായിരുന്നു ഇതൊക്കെ അറിയിക്കുന്നത് ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ ഒരു മഹാസംഭവം വായിക്കുന്നുണ്ട് അതെന്താ നിഫ്സലാ അലൈഹി സ്വലം മാത്തങ്ങളെ ഹുനൈൻ യുദ്ധത്തിൽ നിന്ന് വിരമിച്ച സന്ദർഭം അബ്ദുലാബിൻ കൈസ് എന്നെ എന്തുണ്ട് ഒരു സൈന്യത്തിൽ ഔത്താസിലേക്ക് അയക്കുന്നുണ്ടല്ലോ അങ്ങനെ പിന്നെ ദുറൈദിനു സിമ്മയെ കണ്ടുമുട്ടി പിന്നെ അയാളെ വധിക്കുകയും തോൽപ്പിക്കുകയും ഒക്കെ ചെയ്ത സംഭവം അബു മുസലാ ഷേരി പറയുന്നുണ്ട് റസൂൾ ഇസ്വലം തങ്ങള അബു ആമിറിനോടൊപ്പം എന്നെയും അയച്ചിരുന്നു എന്നാണ് അങ്ങനെ ആ ഒരു ഏറ്റുമുട്ടലിൽ അബുആാമിറിന് കാൽമുട്ടിൽ ഒരു അമ്പേറ്റ് പിന്നെ അദ്ദേഹം വീണു അങ്ങനെ അദ്ദേഹം പിന്നെ വീണ് കിടക്കുമ്പോൾ അബു ആമിറിൻ്റെ ഒരു വസീയത്തുണ്ട് കുറേ സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതായത് അബു ആമിർ വീണു അദ്ദേഹത്തെ വീഴ്ത്തിയത് ഒരു ജുഷമിയാണ് വനു ജുഷം ഗോത്രക്കാരൻ അപ്പോൾ വീണു കിടക്കുന്ന നേരത്ത് നിന്നെ അംബൈദ് വീഴ്ത്തിയത് ഇന്ന ആളാണ് എന്ന് അബു ആമിർ അബു മുസലാഷാരി ഇറളിയോന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഏതായാലും അബു മുസലാഷാരി തൻ്റെ പിന്നെ അബു സഹോദരൻ അബു ആമിറിനെ കൊന്ന അയാളെ പിടി പിന്നാലെ കൂടി പിന്നെ വധിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ അബു ആമിർ വീണ് ഇടക്കുന്നിടത്തേക്ക് അബു മുസലാശ്ശേരി വന്നിട്ട് നിങ്ങളെ അമ്പെയ്തവനെ ഞാൻ വധിച്ചിട്ടുണ്ട് എന്ന് സന്തോഷ വാർത്ത പറഞ്ഞു അപ്പോൾ കാൽമുട്ടിൽ അബു ആമിർ കാണിച്ചിട്ട് ഈ അമ്പു ഊരിയെടുക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അമ്പു ഊരിയെടുത്തപ്പോൾ അവിടുന്ന് വെള്ളം നിറുകളിച്ചു വന്നു എന്നാണ് ഏതായാലും പിന്നെ അവിടെ മരണാസന്നനായിട്ടാണ് അബു ആമിർ കിടക്കുന്നത് അബു ആമിർ അബു മുസലാശ്ശേരിയോട് പറയുന്നുണ്ട് യബ്ന അഹ് അഖ്റി ഇൻ നബി അസ്ലഹ് അലി വസ് നബി സല അലി സ്വലം മാത്രങ്ങളോട് എൻ്റെ സലാം പറയണം അദ്ദേഹം അരൺ അസന്റനായിട്ട് കിടക്കുകയായിരുന്നു പിന്നെ അബു ഒരു അന്ത്യാഭിലാഷം അദ്ദേഹം പറയുന്നത് വക്കുല്ല ഹുസ്തഖഫിർ അലി പിന്നെ എനിക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ തേടുകയും ചെയ്യണം എന്ന് അദ്ദേഹം അബു മുസലാഷ്രിയോട് പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ മരിക്കുകയാണ് ചെയ്തത് ഏതായാലും അബു മുസലാഷ്രി പിന്നീട് നബ്സൽ അള്ളു അലലി അടുക്കലേക്ക് വരുമ്പോൾ വന്നിട്ട് ഈ വിഷയം പറയുന്നുണ്ട് ഈ ഇത് അപ്പോൾ പിന്നെ നഫ്സൽ അള്ളു അലൈവിസലമാങ്ങളോട് ഈ അബു ആമിറിൻ്റെ വിഷയങ്ങൾ

തിരുനബിയുടെ ഈ കക്ഷഭാഗത്തിൻ്റെ വെള്ള ഞാൻ കാണുകയുണ്ടായി അത്രമേൽ കൈ ഉയർത്തി അള്ളാഹു മജാൽഹുയോ മൽഫോ കസീരിന്നാസ് അള്ളാഹുയെ നിന്റെ ധാരാളം സൃഷ്ടികളെക്കാൾ നീ അദ്ദേഹത്തെ അന്ത്യനാളിൽ നീ ഉയർത്തണമേ എന്ന് തങ്ങൾ പ്രാർത്ഥിച്ചു എന്നാണ് അബു മുസലാഷി പറി പറയാണ് നബ്സ്ല തങ്ങൾ അബു ആമിറിന് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ വലി ഫസ്തുഫിർ അസുലേ നിങ്ങളെനിക്ക് വേണ്ടിയും ഇസ്തഖുഫാർ നടത്തണം പാപമദനത്തിന് വേണ്ടി തേടണം എന്ന് ഞാൻ പറഞ്ഞു എന്നാണ്

എന്ന് പ്രാർത്ഥിച്ചു അഫ്റസൂള്ള തങ്ങളുടെ രണ്ട് പ്രാർത്ഥന ഈ പ്രാർത്ഥന ഉദ്ധരിക്കുന്ന റാവി ബുർദ അബുബുർദ അല്ലാശ്ശേരിയാണ് അബു മുസലാശ്ശേരിയുടെ മകൻ അദ്ദേഹം പറയുകയാണ് എഹ്ദാഹു അലി അബി ആമിർ വൽ ഉഹ്റാലി അബി മൂസ ഒരു പ്രാർത്ഥന അബു ആമിറിനും മറ്റേ പ്രാർത്ഥന അബു മൂസലാശ്ശേരിക്കും ഉണ്ടായി എന്നാണ് അപ്പോൾ പിന്നെ ഇത് ഞാനിവിടെ ഉദ്ധരിച്ചത് ഈ സംഭവം ഞാനിവിടെ അനു അനുസ്മരിച്ചത് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്കൊക്കെ സുന്ദരമായ മാതൃകകളുടെ ചരിത്രങ്ങളാണിത് അതിൽ إذا درت نمر ودوشي ينادين دي شو دي وردت ماما الحافظ بن كثير الحافظ بن حجر رحمه الله فتح الباري البرياني استفاد منه استحباب التطهير لاراده الدعاء ورفع اليدين في الدعاء خلافا لمن خص ذلك بالاستسقاء. هذا يسموه تل <applause> نمكتل بن نمكتل بن سلا كان بريوجن مركان دعاء ديشي كنا شو دي وردتل برديفالارهمان അതേപോലെ ഉറഫ് അലി അതൈ നിഫിദ്വ ദയുടെ സമയം കൈകൾ ഉയർത്താനും ഈ സംഭവത്തിൽ തെളിവുണ്ട് ഖിലാഫ് അല്ലി മൻ ഹസ്സദാലിക്ക ചില ആളുകൾ പറഞ്ഞു കൈ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കേണ്ടത് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് അത് ഇബിൻ ഹജർ റഹിമുള്ള പറയുകയാണ് പക്ഷെ അങ്ങനെയല്ല പിന്നെയോ ദ്വ ചെയ്യുമ്പോൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക ദ്വ ചെയ്യുക അതേപോലെ ദ്വാ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ശുദ്ധി വരുത്തുക എന്നുള്ളതൊക്കെ പ്രതിഫലാർഹമാണ് എന്ന് ഇബിൻ ഹജർ റഹിമഹുള്ള പറയുന്നുണ്ട് ഇനിഫ് സലഹു അലൈഹി വസല്ലം നമസ്കാരം ഉദ്ദേശിക്കുമ്പോൾ അശുദ്ധിയാകുന്ന ഒതു നഷ്ടപ്പെടുന്ന സമയങ്ങളിൽ അതേപോലെ വലിയ അശുദ്ധിയുണ്ടായി ഭാര്യമാരുണ്ടെങ്കിൽ ലൈംഗികമായി പ്രാപിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് കുളിക്കണില്ല എങ്കിൽ ഒതു ചെയ്യുമായിരുന്നു അതേപോലെ ജനാഭത്തുണ്ടായാൽ ആ അവസ്ഥയിലാണ് ഭക്ഷണം കഴിക്കുന്നത് എങ്കിൽ ഒതു പുതുക്കൽ സ്വന്നത്താണ് ആയിഷ മുൽമോൻ പറയുകയാണ് കാനൻ റസൂൽ ഇസ്ലാസ്ലം ഇതാക്കാൻ അജുനുബൻ റസൂലുള്ള ജനാഭത്തുകാരനാണ് വലിയ ശുദ്ധിക്കാരനാണ് എങ്കിൽ ഔ എനാം ഭക്ഷിക്കുവാനോ ഉറങ്ങുവാനോ ഉദ്ദേശിച്ചാൽ തവബ്ബു അഹുലി സ്വല നമസ്കാരത്തിന് ഒതു ചെയ്യുന്നത് പോലെ റസൂൽ അള്ളി വസ്സലാമാങ്ങൾ ഒതു ചെയ്യുമായിരുന്നു എന്നാണ് അതേപോലെ സ്വലാത്തങ്ങൾ വീണ്ടും ഭാര്യയെ സമീപിക്കാൻ ഉദ്ദേശിച്ചാൽ അതേപോലെ ഷർദ്ദിലുണ്ടായാൽ അബുതലഹയിൽ നിന്നുള്ള അല്ലെങ്കിൽ മൈദാൻ ഇബിനു അബി തലഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട് അബുദ്ധർദ പറയുന്നതായിട്ട് അൻ റസൂൽ അള്ളി വസ്ലം ഖാ അ ഫ തവബ്ബ എന്നാണ് റസൂൽ അല്ലെ സ്വലു വസാത്തങ്ങൾ ഷർദ്ദിച്ചു അപ്പോൾ നബ്സുല തങ്ങൾ പിന്നെ നോമ്പുകാരനായിരുന്നു നോമ്പ് മുറിച്ചു റസൂള്ളി സ്വലാത്തങ്ങൾ ഉദു ചെയ്തു എന്നൊക്കെ ഹദീസിൽ കാണാം ഈ മേദാൻ ഹദീസ് പറയുമ്പോൾ സോബാൻ റസിയുല്ലാ താലാനുവിനെ മസ് ദിമഷ്കിൽ വെച്ച് കണ്ടുമുട്ടിയെന്നാണ് അപ്പോൾ അത് അദ്ദേഹം അവിടെ അനുസ്മരിച്ചു അബുദ്ധർദ എങ്ങനെ പറയുന്നുണ്ട് എന്നുള്ളത് മേദാൻ സൗബാനിനോട് പറഞ്ഞപ്പോൾ സൗബാൻ പറയാണ് സോബാൻ റസൂള്ള മോയായിരുന്നല്ലോ അദ്ദേഹം പറയുകയാണ് സദഖ് അനസബ്ലഹു അഹു അഭുദ്രത പറഞ്ഞത് ശരിയാണ് വാസ്തവമാണ് കാരണം റസൂൾ അല്ലാസ്ലാസ്ലമാതങ്ങൾക്ക് ആ സന്ദർഭത്തിൽ വധു ഒതു ചെയ്യാനുള്ള വെള്ളം ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുത്തത് ഞാനാണ് എന്ന് മൗല സൗബാൻ പറഞ്ഞത് കാണാൻ സാധിക്കും ഇതേപോലെ ഈ തീയിൽ വേവിച്ചത് ഭക്ഷിച്ചാൽ പുതുക്കുന്ന വിഷയം നഫ്സലഹി തങ്ങൾ പറഞ്ഞു തവദ്ദിമ്മ മസത്തിന്നാർ തീ സ്പർശിച്ചതിൽ ഭക്ഷിച്ചാൽ നിങ്ങൾ പുതുക്കണം അതായത് ഭക്ഷണം വേവിച്ചത് കഴിച്ചാൽ ഒതു പുതുക്കൽ നിർബന്ധമല്ല ഒട്ടകത്തിൻ്റെ മാംസം കഴിച്ചാലാണ് നിർബന്ധം പക്ഷേ പുതുക്കൽ പ്രതിഫലാർഹമാണ് അല്ലെങ്കിൽ അതിൽ പിന്നെ പുതുക്കൽ പിന്നെ നിബ്സലി സ്വലം തങ്ങളുടെ ഹദിയാണ് നിർബന്ധമല്ലെങ്കിലും പിന്നെ അബ്ദുള്ള ഇബിൻ ഇബ്രാഹീം ഇബിൻ കാര്യത്ത് അബുഹുറി അള്ളാഹുത്താലു പള്ളിയിൽ വെച്ച് ഒതു ചെയ്യുന്നത് കണ്ടു എന്നാണ് അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ച പറഞ്ഞത് ഇന്നമ്മ തും ബിൻ അസ്വാരി അക്കിൻ അഖൽ തുസൂൽ അള്ളഹി സ്വല്ലി സ്വല്ലം മിമ്മ തവദ്ന്നാർ എന്നാണ് അതായത് അദ്ദേഹം ചില പാൽക്കട്ടി അത് പാൽക്കട്ടിയാക്കുന്നത് വേവിച്ചിട്ടാണല്ലോ പാൽക്കട്ടി ഭക്ഷിച്ചു എന്നാണ് അബു ഹുറ അലി അള്ളാബു താലു അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിബ്സു അലൈഹി സ്വല്ലാം മാത്തങ്ങൾ തീയിൽ വേവിച്ചത് കഴിച്ചാൽ നിങ്ങൾ ഒതു പുതുക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒതു പുതുക്കിയത് എന്ന് അബുഹു റേറ അബ്ദുല്ലാബിൻ ഇബ്രാഹിം ബിൻ അക്കാർദിനോട് പറയുകയുണ്ടായി എന്നാണ് ഏതായാലും ഈ ഒതു നിബ്സലഹ് അലൈഹി സ്വല്ലാം മാത്തങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ച വിഷയം ഞാനിവിടെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം ഉറങ്ങുന്ന സമയം റസൂൽ അല്ലാഹി സല അലൈവലമാത്തങ്ങൾ ഉതു ചെയ്താണ് ഉറങ്ങിയിരുന്നത് ഇഫ്ലാസ്വലമാത്തങ്ങൾ പറഞ്ഞു ബറാബിൻ ആസിമിനോട് ഇതാ അതൈത്ത മദ്ജീ ആക് മദ്ജ ആക് നീ നിങ്ങളുടെ കിടപ്പറയിലേക്ക് എത്തിയാൽ പോകാൻ ഉദ്ദേശിച്ചാൽ ഫത്തവദ്ദ ഉദു അഖലഇസ്വല നമസ്കാരത്തിന് ഉതു ചെയ്യുന്നത് പോലെ ഉദു ചെയ്യുക സുമത്തജി അലാ ഷക്ലിഖൽ ഐമൻ പിന്നെ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കുക പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദ്വാച്ചെല്ലാം പറഞ്ഞു അള്ളാഹ്മ അസ്ലമത്ത് വജഹിയിലേക്കോ ഒ ജഹത്ത് വജീ അള്ളാഹ്മ അസ്ലമത്ത് നഫ്സിയിലേക്കോ ഒ ജഹത്ത് വജഹിയിലേക്കോ തുടങ്ങുന്ന ദ്വാ പഠിച്ചത് കാണുവാൻ സാധിക്കും ഏതായാലും അത് ഇതൊരു ശലമായ വിഷയത്തിൽ ഞാൻ ഈ ഗ്രന്ഥകാരൻ ഒതുവിനെക്കുറിച്ച് പറഞ്ഞു ഒതു നഷ്ടമാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ പിന്നെ ഈ വധുവിൻ്റെ സന്ദർഭങ്ങളെ നിഫ്സാഅസ്ല മാത്തങ്ങൾ ശ്രദ്ധിച്ച അവസരങ്ങളെ ഉണർത്തി എന്ന് മാത്രം الله سبحانه وتعالى نمكي وركم أمن دي دين الفقه بردان جي مارامته وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين السلام عليكم ورحمة الله وبركاته